Addition of halogen to alkene ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ആൽക്കീനിലേക്ക് ഒരു ഹാലജൻ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡബിൾ ബോണ്ടിൻ്റെ ക്രോസ് ഓരോ ആറ്റമായിട്ട് ആഡ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഒരു ആൽക്കീനും അതുപോലെ ഒരു ഹാലജൻ, അതായത് നമ്മൾ സാധാരണ എടുക്കുന്നത് ഒന്നെങ്കിൽ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ ആണ്. ഫ്ലൂറിനും അയഡിനും നമ്മൾ സാധാരണ എടുക്കാറില്ല. അപ്പോൾ ക്ലോറിൻ ഇൻ സി സി എൽ ഫോറോ അല്ലെങ്കിൽ ബ്രോമിൻ ഇൻ സി സി എൽ ഫോറോ നമ്മൾ ആൽക്കീനുമായിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ആൽക്കീൻ ഒരു വിസിനൽ ഡൈ ഹാലൈഡായിട്ട് മാറും. അതായത് ആൽക്കീനിൻ്റെ ഇവിടെയുള്ള ഈ ഡബിൾ ബോണ്ടില്ലേ, ഇതിൻ്റെ ക്രോസ് സി എൽ ടു എക്സ് ടു ആഡ് ചെയ്യും. നമ്മൾ എക്സ് ടു എന്ന് പറഞ്ഞാൽ ബി ആർ ടു ആവാം അല്ലെങ്കിൽ സി എൽ ടു ആവും. അപ്പോൾ ഇതാ ഇവിടെ എന്ത് വരും, ഇവിടെ ഒരു എക്സ് വരും, അതുപോലെ ഇവിടെ ഒരു എക്സ് വരും. അപ്പോൾ എന്താണ് അഡ്ജസൻറ്റ് പൊസിഷനിൽ എക്സ് വന്നിട്ടുണ്ട്, അതായത് അത് വിസിനൽ ഡൈഹാലൈഡാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഹാലജൻ ആൽക്കീനിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോന്ന് എക്സാമ്പിളായിട്ട് നോക്കാം. നമ്മൾ എത്തിലീൻ എടുത്തിട്ടുണ്ട്, അത് ക്ലോറിനും ആയിട്ട് റിയാക്ട് ചെയ്യാണ്. ക്ലോറിനിൻ സി സി എൽ ഫോർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പ്രൊഡക്റ്റ് നമുക്ക് എന്താ കിട്ടുക, ഇവിടെ ഒരു സി എൽ ആഡ് ചെയ്യും, സി എച്ച് ടു സി എൽ വന്നിട്ടുണ്ട്, അതുപോലെ ഇവിടെ ഒരു സി എൽ ആഡ് ചെയ്യും, ഇവിടെ സി എൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ പ്രൊഡക്റ്റ് വരുന്നത്, 1,2 ഡൈക്ലോറോ ഈഥേൻ, ഒരു വിസിനൽ ഡൈഹാലൈഡാണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് പ്രൊപ്പീനിലേക്ക് ബ്രോമിൻ ആഡ് ചെയ്യുന്ന റിയാക്ഷനാണ്. എന്താ പ്രൊപ്പീൻ പ്ലസ് ബി ആർ ടു, ബി ആർ ടുവിൻ സി സി എൽ ഫോർ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എവിടേക്കാണ് വരിക, ഇവിടെ ഒരു ബി ആർ വരും, ഇവിടെ ഒരു ബി ആർ വരും. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് 1,2 ഡൈ ബ്രോമോ പ്രൊപ്പൈൻ കിട്ടും. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ, അതായത് ബ്രോമിൻ ഇൻ സി സി എൽ ഫോർ വെച്ചിട്ട് നമ്മൾ ആൽക്കീനെ ട്രീറ്റ് ചെയ്യുന്ന ഈ ഒരു റിയാക്ഷൻ, നമുക്കൊരു അപ്ലിക്കേഷൻ ഉള്ളത് ഒരു കോമ്പൗണ്ടിൽ ഡബിൾ ബോണ്ട് ഉണ്ടോ ഇല്ലേ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ബി ആർ ടു ഇൻ സി സി എൽ ഫോർ ആഡ് ചെയ്യും. ശരിക്കും ബ്രോമിൻ ഇൻ സി സി എൽ ഫോറിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളറായിരിക്കും. അപ്പോൾ അവിടെ ഡബിൾ ബോണ്ടുമായിട്ട് റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ, അഡീഷൻ റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ ബി ആർ ടു എന്താവും, ഇതിലേക്ക് ആഡ് ചെയ്യില്ലേ, അപ്പോൾ അതിൻ്റെ കളറ് പോവും, അതായത് ബ്രോമിന് ഡീകളറൈസേഷൻ സംഭവിക്കും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഒരു കോമ്പൗണ്ടിൽ ഡബിൾ ബോണ്ട് ഉണ്ടോ ഇല്ലേ എന്നറിയാൻ ബി ആർ ടുവിൻ സി സി എൽ ഫോർ ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കളറ് പോയിക്കഴിഞ്ഞാൽ, ഓറഞ്ച് കളർ പോയി കളർലെസ് ആയിക്കഴിഞ്ഞാൽ അതിൽ ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. കാരണം എന്താണ്, ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ബ്രോമിൻ ഇതുപോലെ ഇവിടെ ആഡ് ചെയ്യുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മെക്കാനിസം നോക്കാം. നമുക്കറിയാം ബി ആർ ടു വെച്ചിട്ട് നമുക്ക് പറയാം. അപ്പോൾ ബി ആർ ടു ആണ് ആഡ് ചെയ്യേണ്ടത്. ബി ആർ എന്നൊരു സിംഗിൾ ബോണ്ട് ഉണ്ടായിരിക്കും അല്ലേ. ഇത് എവിടേക്കാണ് പോണത്, ഇത് ആൽക്കീൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു ആൽക്കീൻ നോക്കുമ്പോൾ നമുക്കറിയാം ആൽക്കീനെ നമ്മളിങ്ങനെയല്ലേ ജനറലായിട്ട് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഒരു പൈ ക്ലൗഡ് ഉണ്ടായിരിക്കും, പൈ ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ടായിരിക്കും. അതായത് ശരിക്കും എങ്ങനെയാണ് ഈ ബോണ്ടുകൾ വരുന്നത്, എങ്ങനെയാണ് ഇവിടെയുള്ള അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റലിലുള്ള ഇലക്ട്രോണും ഇതിലുള്ള അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റലിലുള്ള ഇലക്ട്രോണും തമ്മിൽ സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഈ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടായിരിക്കും, ഒരു പൈ ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ബി ആർ ആൽക്കീൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള പൈ ഇലക്ട്രോൺ ക്ലൗഡ് ഇല്ലേ, അത് ഇതിനെ പോളറൈസ് ചെയ്യും. പോളറൈസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷനിൽ, വെറുതെ ബി ആർ എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുമ്പോൾ അതിൻ്റെ രണ്ട് ഇലക്ട്രോണും നടുക്കായിരിക്കും നിൽക്കുക. രണ്ട് ഇലക്ട്രോൺ വേണമല്ലോ ഒരു ബോണ്ട് ഫോം ചെയ്യാൻ. അപ്പോൾ വെറുതെ ബി ആർ ടു നിൽക്കുന്ന സമയത്ത് രണ്ട് ഇലക്ട്രോൺ അതുപോലെ നടുക്കായിരിക്കും. പക്ഷേ ഇത് ഒരു ആൽക്കീൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, ഇതിനെ പോളറൈസ് ചെയ്യും. പോളറൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള ഇലക്ട്രോൺസ് ഏതെങ്കിലും ഒരു ബി ആറിൻ്റെ അടുത്തേക്ക് നീങ്ങിപ്പോകും. അങ്ങനെ നീങ്ങിപ്പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, കാരണം എന്താണ്, ഇത് ഇലക്ട്രോൺ അല്ലേ, അപ്പോൾ ഇലക്ട്രോൺ ക്ലൗഡ്, ഇതും നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇലക്ട്രോണിനെ റിപ്പൽ ചെയ്യും, പോളറൈസ് ചെയ്യും. റിപ്പൽ ചെയ്യാന്ന് പറയാൻ പറ്റില്ല, പോളറൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുകയെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. പിന്നെ ബി ആർ ഇലക്ട്രോൺസ് ഇതിൻ്റെ അടുത്തേക്ക് നീങ്ങിന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ്, ഇതിൻ്റെ ചാർജ് ഡെൽറ്റ മൈനസ് ആവും, അപ്പോൾ ഇതിൻ്റെ ചാർജ് ഡെൽറ്റ പ്ലസ് ആവും. നമ്മൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റിൽ പഠിച്ചിട്ടില്ലേ, അതേപോലെ ഒന്നിന് ഡെൽറ്റ മൈനസ് എന്നുള്ള ചാർജ് വരും, ഒന്നിന് ഡെൽറ്റ പ്ലസ് എന്നുള്ള ചാർജ് വരും. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ എഴുതാം. ഇനി എന്ത് ചെയ്യണം, ഇനി വീണ്ടും അപ്പോൾ ഇത് ഈ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആൽക്കീൻ്റെ അടുത്തെത്തിയപ്പോൾ തന്നെ അത് ഇങ്ങനെ ഒരു കണ്ടീഷനിലായി. ഇനി എന്താണ് നടക്കുക എന്ന് വെച്ചാൽ, ആൽക്കീൻ്റെ
പൈ ക്ലൗഡ് എന്ത് ചെയ്യും ഇതിനെ അട്രാക്ട് ചെയ്യും. അട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആരെ അട്രാക്ട് ചെയ്യുക, ഇതിന്റെ പ്ലസ് ചാർജ് ഉള്ള ഭാഗമുണ്ടല്ലോ, ഡെൽറ്റ പ്ലസ് ചാർജ് ഉള്ള ഭാഗത്തിന്, അതായത് അത് തമ്മിലൊരു ഇൻട്രാക്ഷൻ വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പൈ കോംപ്ലക്സ് ആണ് കിട്ടുന്നത്. അതായത് ഇവിടെ എന്ത് വരും, ഇവിടെ ഡെൽറ്റ ബ്രോമിൻ, ബ്രോമിനും നമ്മളുടെ ആൽക്കീൻ്റെ ഈ പൈ ക്ലൗഡും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ വരും. ഇങ്ങനെ ഒരു ഇൻട്രാക്ഷൻ വരും, ഇതിനെ നമ്മൾ പറയുന്നത് എന്താണ്, പൈ കോംപ്ലക്സ് ആണ്. ഇതെന്താണ്, ഇത് ലോ സ്റ്റെബിലിറ്റിയുള്ള ഒരു കോംപ്ലക്സ് ആണ്, അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ്. അപ്പോൾ അത് ഈ പൈ കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താണെന്ന് വെച്ചാൽ, ഈ പൈ കോംപ്ലക്സ് ബ്രോമോണിയം അയോൺ എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് മാറും. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇതാണ് നമ്മളുടെ പൈ കോംപ്ലക്സ്. ഇനി ഈ പൈ കോംപ്ലക്സ് എന്ത് ചെയ്യും, ഇതിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഇതും 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 ഈ മൂന്നെണ്ണം തമ്മിലൊരു ബോണ്ട് ഫോം ചെയ്യും. ഈ ബി ആർ മൈനസ്, ബി ആർ ഡെൽറ്റ മൈനസ് എന്ത് ചെയ്യും, ബി ആർ മൈനസ് ആയിട്ട് അതിന് എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി, ഇവിടെ ഇങ്ങനെ ഒരു ട്രയാംഗിൾ ഷേപ്പിലൊരു ബോണ്ട് ഫോം ചെയ്യും. ഈ കാർബണും ഈ ബി ആറും തമ്മിൽ ബോണ്ട് ഉണ്ടാവും, ബി ആറും കാർബണും തമ്മിൽ ബോണ്ട് ഉണ്ടാവും. എന്നിട്ട് ഇത് ഇവിടുന്ന് ബി ആർ മൈനസ് ആയിട്ട് ഇതുപോലെ എലിമിനേറ്റ് ചെയ്ത് പോകും. നമുക്ക് എന്താ കിട്ടുക നോക്കാം, സി സിംഗിൾ ബോണ്ട് സി, പിന്നെ ഇവിടെ എന്ത് വരും, ബി ആർ വരും. ഇപ്പോൾ ബി ആറിൻ്റെ ചാർജ് എന്ത് വരും, ബി ആർ ഓൾറെഡി ഡെൽറ്റ പ്ലസ് ചാർജ് ആയിരുന്നു, പിന്നെ ഇത് പോയപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോണിനെയും കൊണ്ടാണ് പോയത്, അപ്പോൾ ബി ആറിന് പ്ലസ് ചാർജ് വരും, ബി ആർ പ്ലസ് ആവും. പ്ലസ് വേറെ ആരാ പുറത്ത് പോയത്, ആരാണ്, ബി ആർ മൈനസ്, ഇവിടുന്ന് പോയാണ് ബി ആർ മൈനസ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത് ബ്രോമോണിയം അയോൺ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ബ്രോമോണിയം അയോണും ബി ആർ മൈനസും തമ്മിലുള്ള റിയാക്ഷൻ. ബി ആർ മൈനസ് എന്താണ്, ഇവിടെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവിടുന്ന് പോയിട്ടുള്ള ബി ആർ മൈനസ് ആണ്. ഇവിടെ എന്താണ്, ബി ആർ മൈനസ് ഒരു ന്യൂക്ലിയോ ഫൈലായിട്ടാണ് വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നത്, മൈനസ് ചാർജ് അല്ല, അപ്പോൾ ന്യൂക്ലിയോ ഫൈലിക്ക് അറ്റാക്കാണ് വരുന്നത്. അപ്പോൾ ഇത് നേരെ വന്നിട്ട് ഈ കാർബണിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഈ ബോണ്ട് എന്താവും, ഈ ബോണ്ട് നേരെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അതായത് ബ്രേക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഇലക്ട്രോൺ ഈ ബി ആറിലേക്ക് പോകും, ബി ആർ പ്ലസ് ആണ് അതിലേക്ക് പോകും. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് എന്താണ് വരിക എന്ന് നോക്കാം. പ്രൊഡക്റ്റിൽ എന്തൊക്കെ ഉണ്ടാവും, ഈ കാർബൺ അതിൽ ഈ രണ്ട് വാലൻസി അതുപോലെ തന്നെ ഉണ്ടാവും, പിന്നെ സി ബി ആർ എന്നുള്ളൊരു ബോണ്ട് ഉണ്ടാവും. ഇനി ഈ കാർബൺ പിന്നെ ഒരു സിംഗിൾ ബോണ്ട് കാർബൺ, ഈ കാർബണിൽ ബി ആർ എന്നുള്ളൊരു ബോണ്ട് ഉണ്ടാവും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിപ്പോൾ ബി ആർ വന്നത് ഈ ബ്രോമോണിയം അയോൺ ഫോം ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അതായത് താഴെ കൂടിയാണ് വന്നത്, ഇത് മുകളിലേക്കാണ് വന്നത്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് എഴുതുന്ന സമയത്ത് എന്ത് ശ്രദ്ധിക്കണം, ഒരു ബി ആർ മുകളിലും ഈ ബി ആർ താഴെയും വേണം, ട്രാൻസ് പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് പ്രൊഡക്റ്റ് എങ്ങനെയാണ് കിട്ടുക, ഒരു 1,2-ഡൈബ്രോമോ കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഇതെപ്പോഴും ശ്രദ്ധിക്കണം, ട്രാൻസ് പ്രൊഡക്റ്റ് ആണ് നമുക്കിതിൽ കിട്ടേണ്ടത്. സിസ് വരാത്തതിൻ്റെ കാരണം എന്താണ്, സിസ് വരണമെങ്കിൽ ഇവിടെയും ബി ആർ ഇവിടെയും ബി ആർ അങ്ങനെ വരണം, പക്ഷേ ഇത് മുകളിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നത്.